കരയുമായിരുന്നു. ആര് പറയുന്നു? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കൂട്ടുകാരൻ തന്റെ ഒരു സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു മഹാൻ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, നിനക്കറിയോ നമ്മളൊക്കെ നരകത്തിൽ കടക്കാൻ പോകുന്ന ആളുകളാണെന്ന്, കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതെ, നമ്മളെല്ലാവരെ പറ്റിയും ഖുർആൻ അങ്ങനെ വാക്കുണ്ട്, പക്ഷേ രക്ഷപ്പെടുന്നവർ, മുഅ്മിനീങ്ങൾ രക്ഷപ്പെടും. വഇം മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. നിങ്ങളെല്ലാവരും നരകത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ്. അതിനർത്ഥം സിറാത്ത് പാലം നരകത്തിന്റെ മുകളിലാണ്, ആ പാലത്തിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടവരാണ്. നരകം നിങ്ങൾ കാണും, നരകത്തിന്റെ നരകത്തിലൂടെയാണ് വരുന്നത്. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു അത് ചൂടില്ലാത്ത അവസ്ഥയിലാക്കി കൊടുക്കുകയാണ്. സുമ്മനുനജ്ജില്ലദീന തഖൗ, പിന്നെ തഖ്‌വയുള്ള ആളുകളെ നമ്മൾ രക്ഷപ്പെടുത്തും, അല്ലാത്തവർ താഴെ വീഴും. പരിശുദ്ധ ഖുർആൻ എല്ലാവരും നരകം കണ്ടിട്ടാ സ്വർഗത്തിലേക്ക് എത്തുന്നത്. തന്റെ കൂട്ടുകാരനോട് ചോദിച്ചു, അല്ലെ നമ്മളൊക്കെ നരകത്തിൽ പ്രവേശിക്കുമെന്ന് അല്ല പറഞ്ഞ ആയത്ത് ഓർമ്മുണ്ടോ? ഓർമ്മുണ്ട്. അവിടുന്ന് രക്ഷപ്പെടുന്നു വല്ല ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു, ഇല്ല. പിന്നെ എന്തിനായി ചിരിച്ചുകൊണ്ട് നടക്കണത്? പിന്നെ ലോകത്ത് എങ്ങനെ ചിരിക്കാൻ പറ്റും? അവിടേക്ക് കടക്കുന്നല്ല പറഞ്ഞു ഉറപ്പാണ്. അവിടെ നീ രക്ഷപ്പെടുന്ന ഉറപ്പിട്ടിട്ടുണ്ടോ? ഇല്ല. അതിനു ശേഷം ചിരിച്ചിട്ടില്ല എന്നാണ് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു കുറിച്ചൊക്കെ പറയാറുണ്ട്. അങ്ങനെ ലം യദ്ഹക് 30 ആമൻ, 30 വർഷമായിട്ട് അവർ ചിരിച്ചത് ഞങ്ങൾ കണ്ടിട്ടില്ല. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻ, സുബ്ഹാനല്ലാഹ്. പെരുന്നാൾക്ക് ചിരിക്കിന് വിരോധമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെയൊക്കെയാണ് മുൻഗാമികൾ അതിനെ കണ്ടത് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. മുൻഗാമികൾ അങ്ങനെയാക്കണം. മുഅ്മിനിന്റെ, മുസ്ലിമായ മനുഷ്യന്റെ ചിരി പുഞ്ചിരിയാണെന്ന, ഈ ഒച്ച വെച്ച് ചിരിക്കുന്നത് അതാണ് ഷറഅ് നിരുത്സാഹപ്പെടുത്തിയത്. അങ്ങനെ ഒച്ച വെച്ച് ചിരിക്കുക, തബസ്സും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചിരിയുടെ ഭൂരിഭാഗം ജുല്ലു ദഹകിഹി അത്തബസ്സും, ഏറ്റവും കൂടുതൽ തങ്ങൾ ചിരിച്ചിരുന്നത് തബസ്സുമായിരുന്നു, പുഞ്ചിരിയായിരുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയില്ലല്ലോ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ചിരിച്ചുകൊണ്ട് തെറ്റ് ചെയ്ത മനുഷ്യൻ നാളെ കരഞ്ഞുകൊണ്ടാണ് നരകത്തിലേക്ക് പ്രവേശിക്കുക. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ മഹാൻ മുഹമ്മദ് ഇബ്നു വാസിഅ് റഹ്മഹുല്ലാഹാണ്. അവർ പറഞ്ഞു, സ്വർഗത്തിൽ കടന്നൊരു മനുഷ്യൻ കരയുന്നത് കണ്ടാൽ അത്ഭുതം തോന്നൂലേ? സ്വർഗത്ത് കടന്നിട്ട് കരയാന്ന് കണ്ടാൽ ആ അത്ഭുതം തോന്നും. എന്നാൽ അതിനേക്കാൾ അത്ഭുതമാണ് ദുന്യാവിൽ ചിരിക്കുന്ന നിന്നെ കാണുമ്പോൾ. സുബ്ഹാനല്ലാഹ്, സ്വർഗത്ത് കടന്ന് കരയുന്നത് വലിയ അത്ഭുതമാണ്. ദുന്യാവിൽ നീ എങ്ങനെ നിനക്കറിയോ എന്താ നീ ആയിത്തീരാൻ പോകുന്നതെന്ന്. അപ്പൊ ഇസ്ലാം കൂടുതൽ ചിന്തിക്കാൻ പറയുന്ന ദീനാണ്. സ്വഹാബത്തിനോട് ചിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി തമാശ പങ്കുവെച്ചിട്ടുണ്ട്. പക്ഷെ എന്തല്ല, അതൊരു കരിയറായി. എപ്പോഴെങ്കിലും മനുഷ്യന് ഉന്മേഷം, മനുഷ്യന് സന്തോഷം, മനുഷ്യന്റെ മനസ്സിന്റെ ഒരു താള ഭംഗിക്ക് ഇതിനൊക്കെ ചിരിയോ സന്തോഷമോ തമാശയോ ഒക്കെ ആവാം, പക്ഷേ നുണ പറയരുത്. ഒരാളെ വേദനിപ്പിക്കുന്ന തമാശ പറയരുത്, തമാശ തൊഴിലായി കൊണ്ടു നടക്കരുത്. മഹാനായ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ സൂചിപ്പിച്ചിട്ടുണ്ട്, ചില ആളുകൾ അള്ളാഹുവിന്റെ റസൂൽ തമാശ പറഞ്ഞിട്ടുണ്ട് ല്ലോ എന്ന് തെളിവും പറഞ്ഞ് ജീവിതകാലം തമാശ പറഞ്ഞ് ചിരിച്ച് നടക്കാൻ തുടങ്ങും. ചില ആളുകൾ വെറും ഈ ജഞ്ചികളുടെ, ആഫ്രിക്കൻസിന്റെ ഡാൻസ്, ആഫ്രിക്കൻ ഡാൻസ്, അത് ജീവിതകാലം മുഴുവൻ അത് കണ്ടു നടക്കുക. തെളിവെന്താ? അന്ന് ആയിഷ ബീവിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ പെരുന്നാളുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹാദ മിൻ അദീം, ഇത് ഗുരുതരമായ തെറ്റാണെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം. അപ്പൊ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആല പാഠം ഉൾക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. അറബികൾ പറയുന്ന ഒരു പ്രോവർബ് ഉണ്ട്, വശറുൽ ബലിയത്ത് യുദ്ഹക്, ഷറുൽ ബലിയത്ത് യുദ്ഹക്. ഏറ്റവും ഭയാനകമായ ഒരു വിപത്ത് കാണുമ്പോഴാണ് മനുഷ്യന് ചിരി വരിക എന്നാണ്. ഷറുൽ ബലിയത്ത് യുദ്ഹക്കു, ചിരിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരു കാലമാണിത്. ഏറ്റവും വലിയ അത്ഭുതം അതാണ്. വെറും കോമഡി, കോമഡി അല്ലാതെ മനുഷ്യനൊന്നും വേണ്ട. ഈ പറയുന്ന കോമഡിയോ വെറും മനുഷ്യന്റെ ഔറത്തിന്റെ ഉള്ളിലെ വിഷയം പറയാം. ഒരു ബുദ്ധിയുള്ള വിഷയം പറഞ്ഞ് ചിരിപ്പിക്കാനായിട്ട് കഴിയുന്ന ബുദ്ധിയുള്ള ആളുകളും ഇല്ല. പറയുന്നത് മുഴുവനും തോന്നിവാസം, വ്യഭിചാരത്തിന്റെ കഥ, പെണ്ണ് മറ്റവന്റെ കൂടെ പോയത്, എവള് വേറെന്റെ കൂടെ പോയത്, ഇങ്ങനെ തോന്നിവാസം പറഞ്ഞിട്ട് ചിരിപ്പിക്കുക. അതിന് കുറെ ആൾക്കാർ ചിരിക്കാനും കുറെ പ്രോഗ്രാമുകളും. ഈ ഒരു ലോകത്താണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ചിരിക്കാൻ വന്ന ലോകമല്ല ഇത്, ഇത് സീരിയസ് ആയ ലോകമാണ്. അല്ലാഹു തആല കുറച്ച് സമയമാണ് തന്നത്, ചിന്തിക്കുന്നുണ്ടോ? തന്റെ ആഖിറം ഉറപ്പെന്ന്, വിജയിച്ചു എന്ന് ഉറപ്പുള്ളവരല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളും അവിടുത്തെ അസ്ഹാബും തമാശ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ തമാശയിൽ ആർക്കും വേദന വന്നിട്ടില്ല. ആരെയും വേദനിപ്പിക്കരുത്. വേദനിപ്പിക്കുന്ന തമാശക്കാണ് ഇസ്തിഹിസാ എന്ന് അറബിയിൽ പറയാ, പരിഹാസം വേദനിപ്പിക്കുകയാണ്.
തങ്ങളൊരിക്കൽ ഖുതുബ എഴുതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖതബ അലൽ മിമ്പർ, മിമ്പറിൽ ഖുതുബ എഴുതി. എന്നിട്ട് ജനങ്ങൾ എന്ത് ചെയ്യും, ചില ആളുകൾക്ക് കീഴ്വായു പോയാൽ ചിലപ്പോൾ ചിരി വന്നു എന്ന് വരും. അപ്പൊ സ്വഹാബത്തിനിടയിൽ അങ്ങനെ ഒരു വിഷയം വന്നു, സ്വഹാബത്ത് റളിയല്ലാഹു അലൈഹിം അങ്ങനെ ഒരു ചിരിക്കേണ്ട വിഷയം വന്നപ്പോ തങ്ങൾ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുന്നു, നിങ്ങൾ എന്തിനാ നിങ്ങൾ ചിരിക്കുന്നത്, ഒരാൾക്ക് അങ്ങനെ ഒരു കീഴുവായി പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ എന്തിനാ ചിരിക്കാൻ നിൽക്കുന്നത്. മിമ്പറിൽ കയറി റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ച ചോദ്യമാണിത്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന് അപമാനം വരും, അതിൽ ഒരു മനുഷ്യന് അതിൽ നാണക്കേട് തോന്നും. നിങ്ങളിൽ ആർക്കെങ്കിലും നിസ്കാരത്തിന്റെ ഇടയിൽ വുളു നഷ്ടപ്പെട്ടു പോയാൽ, അങ്ങനല്ലോ പല ചില ഭക്ഷണമൊക്കെ കഴിച്ചാലൊക്കെ അങ്ങനെ വന്നിന്ന് വന്നേക്കും, നിസ്കാരത്തിന്റെ ഇടയിൽ സ്വഫ് കെട്ടിയിരിക്കുകയാണ്, വലിയ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക, ഇടക്ക് നിങ്ങളുടെ നിസ്കാരത്തിൽ നിങ്ങളുടെ വുളു നഷ്ടപ്പെട്ടു, കീഴ്വായി പോയി എന്ന് വിചാരിക്കുക, എന്ത് ചെയ്യണം, നിസ്കാരം തുടരാൻ പറ്റുമോ? പിന്നെ നിസ്കരിക്കൽ ഹറാമാണ്, വുളു ഇല്ലാതെ നിസ്കരിക്കൽ ഹറാമാണ്, ചെയ്യാൻ പറ്റൂല. തങ്ങൾ പറയും, കീഴ്വായി പോയത് ആരും കേട്ടിട്ടില്ല, ശബ്ദം ഉണ്ടായിട്ടില്ല, പക്ഷെ നിങ്ങൾക്കറിയാം വുളു മുറിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മൂക്കിന് പിടിച്ചിട്ട് ആ സ്വഫിന്റെ ഇടയിലൂടെ നിസ്കാരം ബുദ്ധിമുട്ടാവാതെ രീതിയിൽ പുറത്തു വരണം, എന്നിട്ട് വുളു എടുത്തിട്ട് നിസ്കാരത്തിലേക്ക് തുടരണം. ഇത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു തരുന്ന വലിയൊരു അച്ചടക്കം നോക്കണം. നിങ്ങൾ മൂക്കിന് പിടിച്ചോളി, എന്തേന്നറിയോ, കാണുന്നൊരു ആ അയാൾക്ക് മൂക്കുന്ന് ചോര വന്നിട്ടുണ്ടാവും, അതിന് പോവാണ് കഴുകാൻ എന്ന് വിചാരിച്ചോട്ടെ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്കതൊരു നാണക്കേടാവണ്ട, നിങ്ങൾക്കത് നാണക്കേടാവണ്ട, മൂക്കിന് പിടിച്ചിട്ട് നിങ്ങൾ നടന്നേക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രക്കും നമ്മളോട് റഊഫാണ്, നമ്മളോട് കരുണയുള്ളവരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്കതൊരു മാനക്കേട് വരരുത്. എന്താ ഇപ്പോൾ ഒരാൾ കയ്യും പിശി നടന്ന്, ഇവൻ എന്തോ കാര്യമായ കുഴപ്പം സംഭവിച്ചു എന്നല്ലേ ഇപ്പോൾ വിചാരിക്കുക, ആ അല്ല, ഇവൻ എന്തോ മൂക്കിലെന്തോ സംഭവിച്ചതാണ് അങ്ങനെ തോന്നിക്കോട്ടെ. മൂക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയേക്കണം, പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന് ഒളു കൊടുത്തിട്ട് പിന്നെ ബാക്കി നിസ്കാരങ്ങൾ പൂർത്തിയാക്കണമെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ തങ്ങൾ പറയാണ്, എന്തിനാ നിങ്ങൾ ചിരിക്കണത് എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സുഹാബി വന്നു അഷ്റഫുൽ ഖൽക്കിന്റെ അടുത്തേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സുഹാബി അറബിയായ മനുഷ്യൻ വന്നു, അല ഖലൂസിൻ, ഒരു ചെറിയ ഒട്ടകക്കുട്ടിന്റെ മീതെ വന്നത്, ഒട്ടകക്കുട്ടി പറഞ്ഞു കേൾക്കാത്ത ഈ മോട്ട് കാണിക്കുന്ന ഒട്ടകത്തിനാണ് ഖലൂസ് എന്ന് പറയാ, ഖലൂസ് തീരെ ഇങ്ങോട്ട് പിടിച്ചാ അങ്ങോട്ട് പറഞ്ഞു കേൾക്കാത്തൊരു ഒട്ടകക്കുട്ടി. ആ അറാബിയായ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വന്നു, ഫസല്ലമ അലാ റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞു, സ്വലാത്തു സലാമു അലൈക യാ റസൂലല്ലാഹ്. നബി തങ്ങൾ സലാം അടക്കി, സലാം പറഞ്ഞു, ഇയാൾക്ക് എന്തോ ചോദിക്കാനുണ്ട്, ചോദിക്കാൻ നിൽക്കുമ്പോഴേക്ക് ഒട്ടക ഇയാളെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി, പിന്നെ തിരിച്ചു പിടിച്ചു കൊണ്ടുവന്ന് ഒട്ടകത്തിന്റെ മേലെ നിന്ന് ഈ ഒട്ടകപ്പുറത്ത് വന്ന് നബിയോട് അടുത്തെത്തുമ്പോഴേക്ക് ഈ ഒട്ടക ഇയാളെ പിടിച്ചു കൊണ്ടുപോയി. ഇത് കണ്ട് സ്വഹാബത്ത് ഇങ്ങനെ ചിരിക്കുകയാണ്, സ്വഹാബത്ത് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇയാൾ പിന്നെയും വരും ഒട്ടകത്തെ അടുത്തേക്കത്ത് പിന്നെയും പോവും. അങ്ങനെ പോയി പോയി ഈ ഒട്ടകം ഫവഖസഹു ഫഹലക, ഒട്ടകം ഇയാൾ അങ്ങ് താഴെയിട്ടു, താഴിട്ട് മാത്രമല്ല പെരടിയുടെ എല്ല് പൊട്ടി, ഞരമ്പ് പൊട്ടി, ഇയാൾ മരിച്ചു. സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, ആ ഒട്ടകപ്പുറത്ത് വന്ന അറാബി മരിച്ചിട്ടുണ്ട് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, വഅഫ്വാഹുകും മൽആ മിൻ ദമിഹി, ആ മനുഷ്യന്റെ മരണം സംഭവിച്ചതിൽ ആ മനുഷ്യന്റെ ചോര നിങ്ങളുടെ വായുകളിൽ നിറഞ്ഞു കിടക്കുന്നുണ്ടല്ലോ എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണെന്നറിയോ, ആ മനുഷ്യന്റെ വാഹനം പറഞ്ഞു കേൾക്കാതെ വന്നപ്പോ നിങ്ങൾ ചിരിക്കുകയായിരുന്നുവല്ലോ, ആ ചിരി നന്നായില്ല, അയാൾക്ക് കൺട്രോൾ കിട്ടാത്തൊരു വിഷയമാണ്, അയാളുടെ വാഹനം ഔട്ട് ഓഫ് കൺട്രോൾ, ആ അവസ്ഥയിൽ നിങ്ങൾ ചിരിച്ചത് നന്നായില്ലല്ലോ, ആ മനുഷ്യൻ അപകടം സംഭവിച്ചില്ലേ, ഇപ്പോൾ ആ മനുഷ്യന്റെ മരണം സംഭവിച്ച മരണത്തിന് കാരണമായ ആ രക്തം നിങ്ങളുടെ വായുകളിൽ, അവരുടെ രക്തം നിങ്ങളുടെ വായുകളിൽ നിറയെ കിടക്കുന്നുണ്ടല്ലോ എന്ന് സ്വഹാബത്തിനെ ശാസിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ഈ ഫെയിലുകൾ അങ്ങനെയാണ്, ചില വിഷയങ്ങൾ, ചില ഒരാൾ വണ്ടി ഓടിച്ചു, വാഹനമൊക്കെ ഓടിച്ചു, ഭയങ്കര സർക്കസ് എടുത്ത് വാഹനം ഓടിച്ചു പോകുന്ന ഒരു ബൈക്ക് വിചാരിക്കുക, ചെറുപ്പക്കാരൻ വീണു, മനുഷ്യന്മാരെന്താ പറയാ, കൈകൊട്ടി ചിരിക്കൂലേ, പരിഹസിച്ചുകൊണ്ട് ചിരിക്കും, അങ്ങനെ വേണം, ഞാൻ ആദ്യം വിചാരിച്ചു വീണു വേണ്ടതാണ് അല്ലേ, കുറച്ചു നേരം എത്ര പോയത് തന്നെ വലിയ ഭാഗ്യം, ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ ഇങ്ങനെ കമന്റ് പറയും. അങ്ങനെ പറയരുതെന്നാണ്, അങ്ങനെ പറയരുത്, കാരണം വീഴുന്ന ഒരാളും അത് ഇഷ്ടപ്പെടുന്നില്ല. വീഴ്ച സംഭവിച്ചാളിന്റെ മനസ്സിലേക്കാണ് ഷറഅ് നോക്കുന്നത്, അയാളെ നിങ്ങൾ വേദനിപ്പിക്കരുത് അല്ലേ.
വീണ് കിടക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്, ചിരിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഒരാൾക്ക് ചിരിയങ്ങ് വന്നുപോയി എന്ന് ചിലക്ക് എന്ത് കണ്ടാലും ചിരിക്കുന്നു, ദേഷ്യപ്പെട്ടാലും ചിരിക്കുന്നവരുണ്ടാവും. ഒരേ പറ്റിയല്ല ഈ പറയുന്നത്, വളരെ കോമൺ സെൻസ് ഉള്ളൊരു മനുഷ്യന്റെ സ്വാഭാവികമായ ജീവിതത്തിൽ മറ്റൊരാൾക്ക് വരുന്ന പ്രയാസം കണ്ട് ചിരിക്കരുത്, ചിരിക്കാൻ പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പരിഹാസമാണ്, അത് പരിഹാസമാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമാശ പറഞ്ഞ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില ഭയങ്കര രസകരമായ വിഷയങ്ങൾ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെയുള്ള പ്രത്യേകത, സ്വഹാബത്തിനെ ചിരിപ്പിച്ചു, പക്ഷേ അവരാരും അവരോട് ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നക തുദാഇബുന, നബിയേ നിങ്ങൾ ഞങ്ങളോടൊപ്പം കളിക്കുന്നുവല്ലോ. തുദാഇബു ദാഇബ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക എന്നാ. ഇന്നക തുദാഇബുന, നിങ്ങൾ ഞങ്ങളോട് കളിച്ച് തമാശയിൽ പറയുന്നുണ്ടല്ലോ നബിയേ. ഖാല, അവിടെന്ന് പറഞ്ഞു, ഇന്നി വ ഇൻ ദാഇബ്തുക്കും, ഞാൻ നിങ്ങളോട് കളിച്ചാൽ തന്നെയും, ലാ അഖൂലു ഇല്ലാ ഹഖാ, ഹഖല്ലാതെ സത്യമല്ലാതെ ഞാൻ നിങ്ങളോട് പറയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാന കതീറ തബസ്സുമി, തങ്ങൾ പുഞ്ചിരിക്കുമായിരുന്നു, പക്ഷെ ഒരാളെയും പരിഹസിച്ചിട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസൻ റളിയല്ലാഹു തആല അൻഹുവാണ് റിപ്പോർട്ട് ചെയ്തത്, ഒരു പെണ്ണ് വന്നു, അജൂസ് വൃദ്ധയായ പെണ്ണ്, അവർ കടന്നു വന്നപ്പോഴേക്കും തങ്ങൾ പറഞ്ഞു, വാക്കില്ലാ യദ്ഖുലുൽ ജന്നത അജൂസ്, സ്വർഗത്തിലേക്ക് അജൂസ് കടക്കില്ല, വൃദ്ധയായ പെണ്ണ് കടക്കില്ലല്ലോ. ഫബക്കത്ത്, ആ ഉമ്മൂമ്മ അങ്ങോട്ട് കരഞ്ഞു, ഇന്നക്കി ലസ്തി ബിഅജൂസിൻ യൗമഇദിൻ, നാളെ സ്വർഗത്തിൽ കടക്കുമ്പോൾ നിങ്ങൾക്ക് വാർദ്ധക്യം ഉണ്ടാകില്ല. ഖാലല്ലാ, അല്ലാഹ് പറഞ്ഞില്ലേ, ഇന്നാ അൻശഅനാഹുന്ന ഇൻശാ ഫജഅൽനാഹുന്ന അബ്കാറാ, നിങ്ങളെ നാം യുവതികളായിട്ടായിരിക്കും സ്വർഗത്തിലേക്ക് കടത്തുക. ഉമ്മവാങ്ങ 90 വയസ്സിൽ മരിച്ചാലും സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് യൗവനായിരിക്കും. നിങ്ങൾ സ്വർഗത്തിലേക്ക് വൃദ്ധ കടക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ സ്വർഗത്തിൽ കടക്കും, പക്ഷേ നിങ്ങൾ ആ നേരത്ത് വൃദ്ധയായിരിക്കില്ല. തങ്ങൾ തമാശയാണ് പറഞ്ഞത്, സെൻസ് ഓഫ് ഹ്യൂമർ, പക്ഷേ നുണ പറഞ്ഞോ? ഇല്ല, ഒരു സത്യമാണ് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണ് വന്നു, ഉമ്മു ഐമൻ എന്നായിരുന്നു അവരുടെ പേര്. അവർ പറഞ്ഞു, നബിയേ എനിക്ക് യാത്ര പോകാൻ ഒരു ഒട്ടകം വേണം. ഇഹ്മിൽനി അലാ ബഈരിൻ യാ റസൂലല്ലാഹ്, എനിക്കൊരു ഒട്ടകം വേണം നബിയേ, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുക. സുബ്ഹാനല്ലാഹ്, ആ ചോദ്യം നോക്കണം, അതാ വലിയ അത്ഭുതം. ഒന്നുമില്ലാത്ത നബിയോടാ ചോദിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ എനിക്ക് ഒട്ടകം വേണമെന്ന്. അവർക്കറിയാം നബി എങ്ങനെയെങ്കിലും വാടിച്ചു കൊടുക്കുന്നു, അവൻ നബിയോടങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. സുബ്ഹാനല്ലാഹ്, നബിയോട് വന്ന് ചോദിക്കുകയാണ്, ഇഹ്മിൽനി അലാ ബഈരിൻ യാ റസൂലല്ലാഹ്. അവിടുന്ന് പറഞ്ഞു, ഒട്ടകത്തിന്റെ കുട്ടിയുടെ മേൽ നിങ്ങളെ നമ്മൾ ചുമച്ചു തരാം, ഒരു ഒട്ടകത്തിന്റെ കുട്ടിയെ തരാം. നബി, ഒട്ടകത്തിന്റെ കുട്ടി കിട്ടി എനിക്ക് എന്ത് കാര്യം, യാത്ര ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞങ്ങൾ പറയാണ്, മാമിൻ ബഈരിൻ ഇല്ലാഹു ഇബ്നു ബഈർ, ഏതൊരു ഒട്ടകവും മറ്റൊരു ഒട്ടകത്തിന്റെ കുട്ടി തന്നെയല്ലേ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ അഖൂലു ഇല്ലാ ഹഖാ, സത്യമല്ലാതെ പറയില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും കാണുമ്പോൾ ഈ പെറ്റ്സ്, കുട്ടികൾക്കൊക്കെ ഈ പക്ഷികൾ വളർത്ത, മീൻ വളർത്തുന്ന അക്വേറിയൊക്കെ സൂക്ഷിക്കുന്ന ആൾക്ക് ചിലർക്ക് സംശയം ചോദിക്കാറുണ്ട്, പറ്റുമോ പറ്റൂല എന്നൊക്കെ. ജായിസാണ്, കുഴപ്പമൊന്നുമില്ല. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു മകനുണ്ടായിരുന്നു അബൂ ഉമൈർ. അബൂ ഉമൈർ എന്നവർ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്. അവർക്കൊരു പക്ഷിയുണ്ട്, നുഗൈർ എന്നാ പറയുക. ആ പക്ഷിയെ അവർ വളർത്തുമായിരുന്നു, അങ്ങനെ കൂട്ടിലിട്ട് വളർത്തിയിരുന്നു ആ കുട്ടിക്ക്. നബി തങ്ങൾ ഒരിക്കലും അത് ചീത്ത പറഞ്ഞിട്ടില്ല, അതിനെ പറഞ്ഞേക്കണം, ബന്ധനം തന്നെ പാരിൽ, അങ്ങനെ പ്രശ്നമല്ലേ ഈ കുട്ടി, ഇതിനെ വിട്ടൂടെ, അതിനെ നിങ്ങൾ, ആസ് ലോങ് ആസ് യു ഫീഡ് ഇറ്റ് യു ലുക്ക് ആഫ്റ്റർ, ഒരു കുഴപ്പമൊന്നുമില്ല. ഇൻഷാ അല്ലാ, ഭക്ഷണം കൊടുക്കണം, അതിനെ ബുദ്ധിമുട്ടാക്കരുത്. അങ്ങനെ എപ്പോ കണ്ടാലും ചോദിക്കും, യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ, യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ, അബൂ ഉമൈർ എന്താ നുഗൈറിന്റെ അവസ്ഥ. രണ്ട് വേർഡും റൈമിംഗ് വേർഡ്സ് ആണ്, ഉമൈർ നുഗൈർ. ഉമൈർ, നിങ്ങളുടെ നുഗൈർ എന്ത് ചെയ്തു, എന്താ നിങ്ങളുടെ പക്ഷിന്റെ അവസ്ഥ. യാ അബാ നുഗൈർ.